എന്നിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് വിളിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ സംഭവം ഇവിടെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ഡോക്ടർ പരിശോധിക്കാമെന്ന് ലാസ്റ്റ് ആയിട്ട് പരിശോധിക്കാം, ലാസ്റ്റ് ഇട്ട് ഇവിടെ വീട്ടിലേക്ക് വിടുക. അപ്പോൾ എല്ലാവരും ഒക്കെ നിന്നു, പലരും ഡോക്ടറോടൊക്കെ സഹായത്തിനായിട്ട് ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പലരോടും പറയുന്നത് കേട്ട് ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്ന് എന്ത് വാങ്ങട്ടെന്ന് വിളിച്ച് ഇവിടെ ഡോക്ടറോട് പറഞ്ഞു. അപ്പം ഡോക്ടർ ഇവിടെ വന്ന് കണ്ടു, ഡിസ്ചാർജായി, ഇന്ന് പോകാം എന്നൊക്കെ പറഞ്ഞു. ഡോക്ടറെ പൈസ മുഴുവൻ കുറച്ച് പൈസ അവിടെ, അപ്പം 50,000 രൂപയുടെ കുറവാണുള്ളത്. അത് ഇവിടെ പറഞ്ഞില്ല ഡോക്ടറെ, കുറച്ച് പൈസയുടെ കുറവുണ്ടായിരുന്നു എന്നിങ്ങനെ ഇവളിങ്ങനെ വിഷമത്തോടെ പറഞ്ഞു. അപ്പോൾ ഇവളിങ്ങനെ പെട്ടെന്ന് ഡോക്ടർ ഇവിടെ മുഖത്തേക്ക് നോക്കിയിട്ട്, ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 50,000 രൂപ കുറച്ച് തരാം. 50,000 രൂപയുടെ കുറവാണെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ടില്ല, ഡോക്ടറിനെ അറിയത്തില്ല 50,000 എന്ന്. പക്ഷേ അത് ഇവളുടെ മനസ്സിലേക്ക് വന്നിട്ട് കുറച്ച് പൈസയുടെ കുറവ്. പക്ഷേ ഡോക്ടർ പെട്ടെന്ന് എടുത്ത് വായിക്കുമ്പോൾ, ഞാനൊരു 50,000 രൂപ കുറച്ച് തരാം, കണ്ടോ കർത്താവ് ഇടപെട്ടത്. നമുക്ക് കരങ്ങനെ എടുത്ത് ഈശോയുടെ മകളെടുത്തി ശക്തിയോടെ നമ്മുടെ ദൈവം വലിയവനാ. അപ്പം കൃത്യം അത് കണ്ടോ പരിശുദ്ധാത്മാവ് ഡോക്ടറെ, കൃത്യം പൈസ, ഒരു പൈസ കുറവുമില്ല, ഒരു പൈസ കൂടുതൽ, കൃത്യം 50,000 രൂപ ഡോക്ടർ പറഞ്ഞു. ഞാനൊരു 50,000 രൂപ കുറച്ച് തരാം, കൃത്യം അത്രയായിരുന്നു വേണ്ടിയത്. അപ്പം ഒരു പൈസയൊക്കെ അടച്ച് വീട്ടിലേക്ക് പോയി. അപ്പം അങ്ങനെ ഇരിക്കുന്നു കർത്താവ് ഇങ്ങനെ അവളെ കുറേശ്ശെ കുറേശ്ശെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു രണ്ട് മൂന്ന് മാസം പറഞ്ഞ സംഭവമായി പറഞ്ഞത്. അപ്പം ഇങ്ങനെ കർത്താവ് ഇടപെടുമെന്നുള്ളതാണ് വലിയ അത്ഭുത ശക്തിയാ വചനത്തിന്. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. തമ്പുരാൻ ഇടപെടുമ്പോഴും ഈ നമ്മൾ ആദ്യം തന്നെ കണ്ട വചനം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 13 നിങ്ങൾ എഴുതിയ വചനം, സാത്താൻ വന്ന നമ്മുടെ ഈ വചനം എടുത്തു കളയും. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് വചനം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് പലപ്പോഴും വചനം പറയാൻ അതുകൊണ്ട് കുറച്ച് ത്യാഗം വേണം. നമുക്ക് കുറച്ച് ത്യാഗം ചെയ്യുമ്പോഴാണ് വചനം നമുക്ക്, നമ്മളിൽ വചനം നിലനിൽക്കുക. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളത് നമ്മളൊക്കെ എന്തുമാത്രം അധ്വാനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, ഏതെല്ലാം രീതിയിലുള്ള ജീവിത ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കല്ലേ, പല രീതിയിലുള്ള, അതെല്ലാം നമ്മൾ ഈ കാഴ്ച ഈശോയ്ക്ക് സമർപ്പിക്കണം. ഒന്നും നഷ്ടമാക്കി കളയരുത്. നമ്മൾ ത്യാഗങ്ങൾ സഹിക്കുമ്പോഴാണ് നമ്മളിൽ വചനം കൂടുതൽ നിലനിൽക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ ത്യാഗങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, പറ്റുന്ന ത്യാഗങ്ങളൊക്കെ, അതായത് മെറ്റലിലൊക്കെ ഞാൻ ഈ നമ്മൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വളരെ വലിയൊരു അഭിഷേകം എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ അഭിഷേകത്തിൻ്റെ ഒരു സ്ഥലമാണ് അല്ലെ അട്ടപ്പാടി എന്ന് പറയുന്നത്. അവിടുത്തെ അവിടെ വചനം പറയുമ്പോഴൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നു, അത്ഭുതങ്ങൾ തന്നെ നടക്കുന്നു. വചനം നമ്മൾ ടി വിയിൽ ശാലോമിൽ കേൾക്കുമ്പോൾ തന്നെ, അഭിഷേകത്തിന് കേൾക്കുന്ന നിമിഷങ്ങളിൽ തന്നെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് കാലങ്ങൾ അട്ടപ്പാടിയിലായിരുന്നു. അവിടെ റെനി പുല്ലുകാലയിൽ എന്ന് പറഞ്ഞ അച്ഛൻ്റെ ടീമിൽ കുറച്ച് നാളുകളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളെല്ലാവരും തന്നെ എല്ലാവരും മെറ്റലിലൊക്കെ മുട്ടുകുത്തു നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ അവിടെ ഇങ്ങോട്ട് തിരിച്ചു പോരുന്നതിന്, ഇപ്പം ഞാനത് കഴിഞ്ഞ് അവിടുന്ന് എനിക്കൊരു ഓപ്പറേഷനൊക്കെ ആയി, അത് കഴിഞ്ഞ് അവിടെ ഒത്തിരി ബുദ്ധിമുട്ടാണ്, കാലാവസ്ഥയൊക്കെ പാലക്കാട് ചൂടൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്ത് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്ത് വീണ്ടും അവിടെ തിരിച്ചു ചെന്നപ്പോൾ ഞാൻ കണ്ടതാ അവിടെ 3-4 പേര്, അതായത് ഒരു പേപ്പറിൽ കുറേ മെറ്റൽ നിരത്തി വെച്ച്, അതിങ്ങനെ ആരെയും തന്നെ കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് അവിടെ ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ കയറിയത് കൊണ്ടതാണ് കണ്ടതാ. 4 പേപ്പറുകളിലിങ്ങനെ മെറ്റൽ നിരത്തി വെച്ച് അതിൻ്റെ മുകളിൽ നിന്ന് ചെറുപ്പക്കാർ പ്രാർത്ഥിക്കുക, അതിൻ്റെ അഭിഷേക ശക്തിയാണ് ത്യാഗത്തിൻ്റെ അത്ര. അച്ഛന്മാരും അതുപോലെ, ഇവരൊക്കെ ഇങ്ങനെ ഉപവാസം എടുക്കുകയും മെറ്റലിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കുകയും, അതുകൊണ്ടാണ് വചനം നിലനിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴാണ്, അല്ലെ ത്യാഗം ചെയ്ത് പറയുമ്പോഴാണ് വചനത്തിൻ്റെ അഭിഷേക ശക്തിയുള്ളത്. അതുപോലെ ചെരുപ്പിടാതെ നടക്കുക, ഇങ്ങനെയുള്ള ത്യാഗങ്ങൾ, ഇങ്ങനെയുള്ള ത്യാഗങ്ങളിലൂടെയാണ് നമുക്ക് തമ്പുരാനെ വിളിച്ചിറക്കി വചനത്തിൻ്റെ ശക്തി അവിടെ പ്രകടമാകുന്നത്, ത്യാഗത്തിലൂടെയാണ്. അപ്പം ഈ നാവിനെയൊക്കെ നിയന്ത്രിക്കുക എന്നൊക്കെ പറഞ്ഞൊരു വലിയ ത്യാഗമല്ലേ. ഞാനൊക്കെ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാനിങ്ങനെ നാവിനെ ആവശ്യമില്ലാത്തൊന്നും പറയുകയില്ല, കേൾക്കാൻ പോകത്തില്ല, ആരുടെയും കൂടെ കൂടി കുറ്റം പറയാനോ കേൾക്കാൻ പോകുന്നില്ല, അങ്ങനെയൊക്കെ തീരുമാനമെടുത്തൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വചനം നമുക്ക് തന്നെ ഒരു മാറ്റം. വചനം നമ്മളുണ്ടല്ലോ, നമ്മളിൽ വചനം ഉണ്ടെങ്കിൽ നമ്മൾ വചനം വായിക്കുകയും കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിക്കും. നമ്മളൊരു പക്ഷേ ചിന്തിക്കുമ്പോൾ എങ്ങനെ ഞാനിതൊക്കെ അല്ലേ, എങ്ങനെ വചനം, പലരും പറയാറുണ്ട്, സിസ്റ്റേഴ്സൊക്കെ പറയാറുണ്ട്, ഇതെങ്ങനെയാണ് വചനം മറന്നു പോവാണല്ലോ, പറയാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല, വായിക്കും പഠിക്കും പക്ഷേ മറന്നു പോകുന്നു. പക്ഷേ 1 യോഹന്നാൻ 2:27 പറയുന്നുണ്ട്, 1 യോഹന്നാൻ 2:27 പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല, അവൻ തന്നെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. ക്രിസ്തുവിൻ്റെ അഭിഷേകം, 1 യോഹന്നാൻ 2:27, ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതുകൊണ്ട് മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല, അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും.
ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് ഈശോയായിട്ടുള്ള വ്യക്തിപരമായ സ്നേഹമാണെന്ന് പറഞ്ഞു. ഈശോ തന്നെ പഠിപ്പിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. ഈശോ അയക്കുന്ന സഹായകൻ പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 14:26 വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:26 എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും, ഓർമ്മിപ്പിച്ചു തരികയും ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വചനം എഴുതി ചേർക്കുന്നത്. നമ്മൾ ഈശോയെ സ്നേഹിക്കുമ്പം, വചനം പഠിക്കുമ്പം, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഈശോയെ സ്നേഹിക്കുമ്പം നമ്മളിൽ വചനം നിലനിൽക്കും. നമ്മൾ വചനം പറയുകയും പഠിക്കുകയും വായിക്കുകയും വചനം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈശോയോടുള്ള സ്നേഹം നമ്മൾ അറിയാതെ വരും. വേറെ ഒന്നും ചെയ്യേണ്ട. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവം തന്നെ, വചനം പറയാൻ തുടങ്ങി, കൂടുതൽ കൂടുതൽ വചനം പഠിക്കാൻ തുടങ്ങി, വചനം പറയാൻ തുടങ്ങി, അപ്പം സ്വഭാവത്തിന് തന്നെ വലിയൊരു മാറ്റം. ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ നിന്നു. ആ എപ്പോഴും നമുക്ക് വേറെന്തിനും വേണ്ടി വചനം പഠിക്കാനുള്ളൊരു വലിയ ആഗ്രഹം, നല്ല തീഷ്ണത. ബാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാൻ പോകത്തില്ല, കേൾക്കാൻ പോകത്തില്ല, സംസാരിക്കാൻ പോകത്തില്ല, അറിയാൻ പോകില്ല. നമുക്കൊരു വലിയ ജിജ്ഞാസയല്ലേ എന്താ സംഭവിക്കുന്ന അറിയാനുള്ള ആഗ്രഹം. ഒന്ന് അറിയേണ്ട കാര്യങ്ങൾ, ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് എന്താ ഇതിന് മാത്രം അറിയാനിരിക്കുന്നല്ലേ. ഈശോ നമുക്ക് പറഞ്ഞു തരും അറിയേണ്ട കാര്യങ്ങൾ. കർത്താവ് പറഞ്ഞു തന്നെ എന്ത് വേണം, എന്ത് പറയണം, എന്ത് പഠിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, ഇതെല്ലാം ഈശോ തന്നെ പറഞ്ഞു തന്നോളൂ. നമുക്ക് വേറെടുത്തും പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല. വചനം നമ്മളിലുണ്ടെങ്കിൽ വചനത്തിന്റെ അത്ഭുത ശക്തി ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചു തരും. അപ്പൊ ഒരു ഒരു സംഭവം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. വചനത്തിന്റെ വചനം നമ്മളിലെ നിലനിൽക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വചനം മാതാവിനോട് നമ്മൾ, അതുകൊണ്ട് ഇപ്പോൾ ഓരോ പ്രാവശ്യം മാതാവിനോട് പ്രാർത്ഥിച്ച്, അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വചനം നമ്മളിൽ നിലനിൽക്കും. മാതാവ് അമ്മ നമ്മളെ വചനം പഠിപ്പിച്ചു തരും. അപ്പോൾ ജപമാല ചെല്ലുമ്പോൾ ജപമാല നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥനയും വചനമാണ്. അറിയാമല്ലോ അല്ലേ, നമ്മുടെ വചനം അത്. അതായത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:28 ദൂതൻ അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. അതുപോലെ ഏലീശാമ്മയുടെ അടുത്ത് വന്നപ്പം 1:1 ലൂക്കായുടെ സുവിശേഷം 1 തന്നെ 41:1 അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു ഘോഷിച്ചു. നമ്മൾ ആദ്യം കണ്ട വചനം, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. അതുപോലെ തന്നെ പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, 43:1 Luke 1:43 എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എഴുതുന്ന ആദ്യവ തന്നെ ആ കർത്താവിന്റെ അമ്മയെന്ന് വിളിച്ചു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3:23 പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യ, എല്ലാവരും പാപികളാണ്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. മരണസമയത്ത് ഈശോ മാതാവിന് യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുന്നല്ലേ. 19 യോഹന്നാന്റെ സുവിശേഷം 19:27 ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മേ ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് അമ്മയായിട്ട് ഈശോ തന്നു മാതാവിനെ, ഇനി അമ്മ വേണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്. ഈ വചനങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് നന്മ പറഞ്ഞവർമേ പരിശുദ്ധമറിയുമേ എന്ന് പ്രാർത്ഥന ചെല്ലുമ്പോൾ, അപ്പൊ ഈ കൂടെ നമ്മൾ ഓരോ വചനം പറയുക, നന്മ പറഞ്ഞവരുമേ എന്ന് പ്രാർത്ഥന. ഒരു വചനം ഇപ്പൊ ഏറ്റവും ഫിലിപ്പി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനം, Philippians 4:19 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്മനതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്കുള്ളതെല്ലാം ആവശ്യമുള്ളതെല്ലാം തരും. Philippians 4:19 എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പൊ ഈ വചനങ്ങൾ, ഒരു വചനം തന്നെ ഒരു 10 പത്ത് നന്മറിഞ്ഞോറമേക്ക് ചെല്ലുമ്പോ ഒരു നന്മറിഞ്ഞോറമേ വരുമ്പോ ഒരു വചനം, പിന്നെ ആ വചനം തന്നെ. അങ്ങനെ നിങ്ങൾ വചനം പറഞ്ഞ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു, പെട്ടെന്ന് നമ്മുടെ വചനം പഠിക്കും. ഈ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും മാറ്റം വരുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് തന്നെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ ആദ്യമായി തന്നെ നിങ്ങളോട് പറഞ്ഞു, സാത്താൻ വന്ന് വചനം എടുത്തു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ തിരുരക്തത്തിന്റെ സംരക്ഷണം ചോദിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാറുണ്ടോ? ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മളെ സമർപ്പിക്കണം. രാവിലെ തന്നെ വീടും വീട്ടിലുള്ളവരെയും ഭാര്യയെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും അപ്പനെയും അമ്മയും മക്കളെ എല്ലാം സമർപ്പിച്ച്, പിന്നെ നമ്മുടെ കൃഷിയിടങ്ങള് നമുക്ക് സ്വന്തമായിട്ടുള്ളത് എല്ലാം സമർപ്പിച്ച് ഈശോയെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കോട്ട കെട്ടി സംരക്ഷിക്കണമേ, കഴുകണേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഒരു സംരക്ഷണ കോട്ട കെട്ടണം. ഈശോയെ തിരുരക്തം, പലരും കഴുകണേ എന്ന് പ്രാർത്ഥിക്കും, അത് വേണം തീർച്ചയായിട്ടും. കഴുകി ശുദ്ധീകരിക്കണം. ഈശോയുടെ തിരുരക്തം കൊണ്ട് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു കോട്ട, സംരക്ഷണ കോട്ട കെട്ടണം. സംരക്ഷണ വചനങ്ങൾ പറയണം. എന്നിട്ട് ആ കോട്ട, ഒരു സംരക്ഷണ വചനങ്ങളുകൊണ്ട് ആ കോട്ടയ്ക്ക് തൂണുകൾ കെട്ടണം. Zechariah 2:5 ഞാൻ അതിരുയറ്റും, അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും.
ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും. സക്കറിയ 2:5, സക്കറിയ 9:8, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനിയെ അവരെ കീഴടക്കിയില്ല, എന്റെ കണ്ണ് അവരുടെ മേലുണ്ട്. അല്ലെ, സങ്കീർത്തനം 34:7, കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു. ജോബ് 1:10, അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലുകെട്ടി സുരക്ഷിതത്വം നൽകി, അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ വചനങ്ങൾ കൊണ്ടൊരു കോട്ട കെട്ടണം. അപ്പം ഇത് പറയുമ്പം ഒരു ഈ ഒരു ഒരു വർഷത്തിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായത്, എനിക്കൊരു ഓപ്പറേഷനായിട്ട് ഞാൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് റെസ്റ്റ് എടുക്കുക ഞങ്ങളുടെ പ്രൊവിൻഷൻ ഹൗസിൽ. അപ്പോൾ ഒരു 3 മാസത്തെ റെസ്റ്റ് വേണം, വന്ന് ഒരു 2 ആഴ്ച ആയതേ ഉള്ളൂ. അപ്പം നല്ല വേദനയൊക്കെ ഉണ്ട്, ഉറങ്ങാനൊന്നും സാധിക്കുന്നില്ല. അപ്പം രാത്രിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ കിടന്നു. ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പം ഞാനിങ്ങനെ മയങ്ങുന്ന അപ്പം അതിനു മുമ്പ് തന്നെ എന്നോട് ഞങ്ങളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിനായിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ കോൺവെന്റിലെ തന്നെ പ്രായമായ അമ്മമാർ, ഞങ്ങളുടെ സിസ്റ്റേഴ്സൊക്കെ റെസ്റ്റ് എടുക്കുന്ന ആ കെട്ടിടത്തിലാണ് എനിക്കും ഒരു മുറി കിട്ടിയത്. അപ്പം എന്നോട് പ്രായമായ എന്നിട്ട് അമ്മമാർ വന്ന് പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യണം, ഇവിടെ ഇങ്ങനെ അപ്പം നമുക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാം ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കത്തൊന്നുമില്ല, കുറച്ച് പഴവർഗ്ഗങ്ങളൊക്കെ കൂടുതലും ഫ്രൂട്ട്സ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പം കാണാനൊക്കെ വരുന്നവരൊക്കെ അങ്ങനത്തെയൊക്കെ നമുക്ക് കൊണ്ടുത്തരുന്നത്, പഴവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുത്തരുന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ മുറിയിൽ തന്നെ, അപ്പം എന്നോട് മദർ പറഞ്ഞു അത് മുറിയിൽ തന്നെ വെച്ചോ, കാരണം കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ കോമൺ ആയിട്ടൊക്കെ വെക്കാറുള്ളത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോഴും കോമൺ ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്തു പോകും, അതുകൊണ്ട് മുറിയിൽ തന്നെയൊക്കെ വെച്ചാൽ പറഞ്ഞിങ്ങനെ ഞാനിങ്ങനെ അലമാരിയിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്നതുകൊണ്ട് ആപ്പിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിക്കൊണ്ട് മുറിയിലെ ജനൽ തുറന്നിട്ട് ജനലിൻ്റെ അടുത്തൊരു ഡെസ്ക് ഇട്ട് അതിലിങ്ങനെ വെച്ചിരിക്കുക. കുറേ സാധനങ്ങളുണ്ട്, ആപ്പിളുണ്ട്, കുറച്ച് പഴങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് കണ്ടിട്ട് എന്നോടൊരു ഞങ്ങളുടെ ഒരു അമ്മ സിസ്റ്റർ വന്നേച്ചും പറഞ്ഞു, ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മരപ്പെട്ടിയുടെ ശല്യമുണ്ട്, അപ്പം മരപ്പെട്ടി വന്ന് എടുത്തോണ്ട് പോകുന്നു പറഞ്ഞു. അപ്പം എനിക്കിങ്ങനെ ചിരിയ വന്ന, ഞാൻ ഈ മരപ്പെട്ടിയെ കണ്ടിട്ടില്ല, മരപ്പെട്ടി വന്ന് എടുത്തോണ്ട് പോകുന്നു ഞങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുക. അപ്പം ഞങ്ങളുടെ ഹൗസിൻ്റെ അപ്പുറത്ത് റബ്ബർ തോട്ടമാണ്. അപ്പം ഇതിങ്ങനെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ചിരിച്ചോ കൊണ്ടുപോകുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഇങ്ങനോട്ട് വിശ്വസിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ അതുപോലെ പൂച്ചയായിരിക്കും എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് തോന്നിയതാ പൂച്ച എങ്ങനെ അല്ല കൊച്ചാ എൻ്റെ ബിസ്ക്കറ്റൊക്കെ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പം പൂച്ചയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങ് പോകുന്നു, ഞാനത് വിശ്വസിച്ചില്ല. പിന്നെ 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ കടന്നു, ഇങ്ങനെ വേദന കൊണ്ടൊക്കെ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞില്ല. അപ്പം ഇങ്ങനെ ഒന്ന് മയങ്ങി വന്ന സമയത്ത് ഒരു എന്തോ ഒരു ശബ്ദം, പുത്തോന്നൊരു ശബ്ദം കിട്ടും. അപ്പം ഞാൻ പതിയെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ടോർച്ച് തെളിച്ച് നോക്കിയപ്പം ഒരു നീളമുള്ളൊരു സാധനം ഇങ്ങനെ ഒരു 3-4 ഏത്തപ്പഴം മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 3 കുഞ്ഞ് ഏത്തപ്പഴവും ഒരു വലിയ ഏത്തപ്പഴമായിരുന്നു. അതിനകത്ത് വലുത് അടിയിലായിരുന്നു, അതിനെ അവിടുന്ന് വലിച്ചെടുത്ത് അത് തന്നെ എടുത്ത് വെച്ച് തിന്നോണ്ടിരിക്കുക. അപ്പം എനിക്ക് പെട്ടെന്നൊരു പേടിയായി. അപ്പം ഞാൻ പെട്ടെന്ന് ടോർച്ച് അടിച്ചപ്പോൾ ഇത് ഒറ്റ ചാട്ടം വെച്ച് കൊടുത്തു. അപ്പം എനിക്ക് മനസ്സിലായി പൂച്ചയൊന്നുമല്ല, മരപ്പെട്ടി തന്നെയാണ് മനസ്സിലായി. നന്നേ ആദ്യയുടെ മരപ്പെട്ടിയെ കാണുന്നു. അപ്പം ഇതിങ്ങനെ വന്നപ്പോൾ ഞാനോർത്ത് ദൈവമേ സ്ഥലം കണ്ടുപിടിച്ച്, ഇനിയിപ്പോൾ എന്നും വരും, എന്നാ വെച്ചാലും എടുത്തുകൊണ്ട് പോകും, ഇനിയിപ്പോൾ എന്നാ കാണിക്കുന്നത്, നമുക്ക് ഓടിച്ചാടിയായിട്ട് ഓടിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആ സിസ്റ്റർ വന്നപ്പോൾ അവരൊന്ന് കളിയാക്കിയൊക്കെ ചിരിച്ചാൽ ഇനിയിപ്പോൾ ആരോടും മിണ്ടാനും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ആരോടും മിണ്ടിയില്ല. ഞാൻ പിറ്റേ ദിവസം ഒരു കാര്യം ചെയ്തു. അപ്പം പിറ്റേ ദിവസം ഇതിങ്ങനെ വൈകാറായപ്പം മുറി ലൈറ്റ് ഇട്ടപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ അങ്ങോട്ട് അസ്സായിരുന്നു ഇങ്ങോട്ട് നോക്കിയിരിപ്പുണ്ട്. ഇന്ന് രാത്രിയിലും പാതിരാകുമ്പം വരാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. അപ്പോൾ കൂട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് ചിലപ്പം വന്നിരിക്കും. അപ്പം സാധനങ്ങൾ ഇഷ്ടംപോലെ ഇരിപ്പുണ്ടല്ലോ. അപ്പം ഞാൻ ആദ്യം കബേഡിലെടുത്ത് വെച്ചാലോ എന്നൊക്കെ ഓർത്തേച്ചു. പിന്നെ എൻ്റെ മനസ്സിൽ അപ്പം കബേഡി വെക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, പ്രാർത്ഥിച്ചാലോ തിരുരത്തത്തിൻ്റെ സംരക്ഷണം ചെയ്തു. ഞാൻ ഈ പഴത്തിൻ്റെ ഒക്കെ അടുത്ത് വന്നി മുറി കൂടെ ചുറ്റും നടന്ന് ഈശോ തിരുരത്തം കൊണ്ട് കോട്ട കെട്ടി ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കരങ്ങൾ ഉയർത്തി വചനങ്ങളങ്ങ് പറഞ്ഞു. സക്കറിയ 2:5 ആ വചനങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അതുപോലെ ഉൽപ്പത്തി 1:29 പറയുന്നുണ്ട് അല്ലേ, സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കും. സകല ജീവികളുടെയും നമുക്ക് ആധിപത്യം തന്നിട്ടുണ്ട്. ഈ വചനമൊക്കെ കൈ ഉയർത്തി നിന്നൊരു കുറേ 5, 6, 6, 7, 7 പ്രാവശ്യം വീതം ഒക്കെ അങ്ങ് വചനം പറഞ്ഞു. അങ്ങനെ അങ്ങനെ പ്രത്യേകത നമ്മൾ വചനം പറയുമ്പം ഒരു സംഖ്യ വെച്ച് പറയുവാണെങ്കിൽ, അതായത് അതൊരു ബുദ്ധിമുട്ടായിട്ട് എടുക്കരുത് എണ്ണാനുള്ളത്, പക്ഷെ അങ്ങനെ ഒരു 7 പ്രാവശ്യം അല്ലെ 14 പ്രാവശ്യം 21 പ്രാവശ്യം ഇതിനകത്തൊരു ത്യാഗം ഉണ്ടല്ലേ. നമ്മൾ ചുമ്മാ കുറേ വചനം ചുമ്മാ എന്തെങ്കിലും പറയുന്നത് വചനങ്ങൾ വെറുതെ അങ്ങ് പറഞ്ഞു വിടാതെ ഒരു 7 പ്രാവശ്യം എണ്ണി പറയുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. പിന്നെ 7, 14, 21 ഇതൊക്കെ ബ്ലെസ്സിങ് അല്ലേ, 7 എന്ന് പറയുന്നൊരു ബ്ലെസ്സിങ് സംഖ്യ അല്ലേ. പ്രത്യേകിച്ച് യഹൂദരുടെ നിയമം അവരുടെ കൾച്ചർ അനുസരിച്ച് 7 അതൊരു പൂർണ്ണതയുടെ അക്കമായിട്ട് കരുതിയിരുന്ന പൂർണ്ണത. അപ്പം 14 ആകുമ്പോൾ ഡബിളായി, 21 ആകുമ്പോൾ ത്രിബിളായി. അപ്പം 21 പ്രാവശ്യം പറയുമ്പോൾ ത്രിബിള പരിപൂർണതയുടെ ഒരു അനുഗ്രഹം അവിടെ കിട്ടും. അപ്പം അങ്ങനെ വചനങ്ങൾ പറഞ്ഞ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒരു ത്യാഗമുണ്ട് അങ്ങനെ 33 അതല്ല ചിലർ നമ്മളോട് പറയാം 33 പ്രാവശ്യം
പറയുകയാണല്ലോ ഈശോയുടെ വയസ്സിന്റെ അത്രയും. അപ്പൊ നമ്മളത് ഒരു ത്യാഗത്തോടെ അത് എണ്ണി കോൺസെൻട്രേഷൻ നമുക്ക് പല വിചാരമൊന്നും ഉണ്ടാകാതെ ഒരു ശ്രദ്ധയോടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. അതേ ഉള്ളൂ, അല്ലാതെ അല്ലാതെ പ്രത്യേകതയൊന്നുമല്ല അതിന് കേട്ടോ. ഞാൻ 33 അല്ല 21 അയ്യോ ഒന്ന് കുറഞ്ഞു പോയല്ലോ, ഒന്ന് കൂടിപ്പോയല്ലോ, അതിനെ പറ്റി ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഒന്ന് ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാലും നമുക്ക് മറ്റന്നിടത്തോളം ഒന്ന് ശ്രദ്ധിച്ചൊക്കെ അതിനകത്തതിൻ്റെ ഒരു, അപ്പം നമുക്ക് ആ വചനത്തെ ശ്രദ്ധിച്ച് പറയാം, ആ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കും. അതുകൊണ്ടൊക്കെ അങ്ങനെ പറയുന്നത്.